ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. ആദ്യം നമുക്കിതിൻ്റെ ലൊക്കേഷൻ നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഒരു വീട് ഇരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഒന്ന് എടപ്പള്ളിയാണ്. അപ്പോൾ നമ്മൾ എടപ്പള്ളി കേന്ദ്രീകരിച്ച് ഏത് വീടിട്ടാലും അപ്പാർട്ട്മെൻ്റ് ഇട്ടാലും അത് പെട്ടെന്ന് സെയിലായിപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ അവിടെ ആ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ട് ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ ആ ഒരു ഭാഗത്ത് അതിനോട് ആക്സസബിലിറ്റിയിലുണ്ടോയെന്ന്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഏരിയ ആണ് തൃക്കാക്കര. തൃക്കാക്കര ടെമ്പിളിനെയൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് എൻക്വയറി നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇൻഡിപെൻഡൻറ്റ് വീടുകൾക്ക് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്ലോഗാണ് ഇന്നത്തേത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, തൃക്കാക്കരയാണ്. തൃക്കാക്കര ടെമ്പിളിൽ നിന്ന് നമുക്ക് 1.2 kilometers ആണ് വരുന്നത്. എടപ്പള്ളി ടോളിൽ നിന്ന് നമ്മൾ പൂക്കാട്ടുപടി പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ വീട് വരുന്നത്. അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന്, അതായത് ബസ് റൂട്ടിൽ നിന്ന് 250 meters ഉള്ളൂ. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നാണെങ്കിൽ 500 meters. പിന്നെ ഒരു 1 to 2 kilometersൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ മേജർ ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, കോളേജസ് എല്ലാം നമുക്ക് ആക്സസബിലിറ്റിയിൽ വരുന്നുണ്ട്. പിന്നെ മെട്രോയ്ക്ക് ആണെങ്കിൽ നമുക്കൊരു 5 minutes മെട്രോ സ്റ്റേഷൻ റീച്ച് ചെയ്യാം. എടപ്പള്ളി ടോളാണെങ്കിൽ നമുക്ക് 3.5 kilometers. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സ്ട്രാറ്റജിക്കലി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു വീട് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീട്ടിലേക്ക് വരാണെങ്കിൽ ഇത് 4.2 cents ആണ്. അതിൽ നമുക്ക് 2750 square feet ആണ്. 3 floors വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ എലിവേഷൻ നോക്കുമ്പോൾ 2 floors തോന്നുള്ളൂ, പക്ഷേ 3 floors വരുന്നുണ്ട്. 4 bedroom, പിന്നെ ഒരു ജിം റൂം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമുക്ക് കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വാക്ത്രൂയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്കിതിലെടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞത് ഫുള്ളി സോളാർ പവേർഡ് ആയിട്ടുള്ളൊരു വീടാണ്. വീഡിയോ കോളിംഗ് ബെൽ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് വരുന്നത്. 4 security cameras ഉണ്ട്. അങ്ങനെ കുറേ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീടിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വാക്ത്രൂയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ലക്ഷറി ഹൗസ് വരുന്നത്. 4.2 cents 2750 square feet ഉള്ളൊരു വീടാണിത്. നമുക്കിവിടെ 2 cars കവേർഡ് ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു 2 floors തോന്നുള്ളൂ, പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ 3 floors വരുന്നുണ്ട്. ഞാൻ ആ ഒരു ഡേ വ്യൂവും നൈറ്റ് വ്യൂവും ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറേ ഫെസിലിറ്റീസ് ഇതിൽ പറഞ്ഞിരുന്നു. നമ്മൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വീഡിയോ കോളിംഗ് ബെല്ല്. പിന്നെ ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 cars പാർക്ക് ചെയ്യാം. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കാറ് ചാർജ് ചെയ്യാനായിട്ടുള്ള പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് വെൽ വാട്ടർ ഉണ്ട്, പിന്നെ ബോർവെൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ KWA കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ സിറ്റ്ഔട്ട്, സിറ്റ്ഔട്ടിൽ നമ്മൾ ഇതാണ് മെയിൻ ഡോറ്. മെയിൻ ഡോറ് ടീക്കാണ്. ബാക്കിയെല്ലാം ഇതും വുഡും എന്ന് പറയുന്നത് ആഞ്ഞിലി മഹാഗണിയുമാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവിങ് ഏരിയയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ നമ്മളുടെ ഒരു ചോയ്സിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. പിന്നെ സെപ്പറേറ്റ് ആണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ. പിന്നെ നിങ്ങൾ പ്രത്യേകം നോക്കിയാൽ കാണാം വലിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് മാക്സിമം വീട്ടിലേക്ക് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ശരിക്കും കിച്ചൺ. കിച്ചൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു സെർവൻറ് റൂമൊക്കെ ആക്കാം. ഇവിടെ നമുക്കൊരു സെർവൻറ് ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലേക്കുള്ള ആ ഒരു ഡോറിൽ നിന്ന് വേണമെങ്കിൽ സെർവൻറ്റിന് വന്ന് ഇതൊരു അത് നമ്മളുടെ ഓരോ ആളുകളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം കുറേ പേര് പ്രിഫർ ചെയ്യുന്നത് ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്യാനും പറ്റും. താഴെ നമുക്ക് 1 bedroom വരുന്നത്. ഇതാണ് താഴത്തെ ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു നാച്ചുറൽ ലൈറ്റ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഈ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സ്പേസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങി അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സാനിറ്ററി ഫിറ്റിങ്സ് അതുപോലെ തന്നെ ടൈൽസ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് സെറേഡയാണ്. അപ്പോൾ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും വരുത്താതെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെ വിൽക്കണം എന്നുള്ളൊരു പർപ്പസിൽ പണിതൊരു വീടല്ല. അതുകൊണ്ടാണ് നമുക്ക് ഫുൾ സോളാർ പവറും അതുപോലെ തന്നെ ഇങ്ങനെ കാറ് നമ്മുടെ ചാർജ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസും എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളിവിടെ ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് കാണുന്നത്. ഇനി നമുക്കിതൊരു നെക്സ്റ്റ് ഒരു ബെഡ്റൂമാണ്. ഇതാണ് ആ ഒരു ബെഡ്റൂം. നമ്മൾ താഴെ ഒരു ബെഡ്റൂം കണ്ടു.
അപ്പോൾ നമുക്ക് ബെഡ്റൂം 2 എന്ന് വിളിക്കാം. അപ്പോൾ ബെഡ്റൂമിൽ ഇവിടെയും ഇങ്ങനെ ചെറിയൊരു ടൈൽസൊക്കെ ഒരു രണ്ട് ഡിഫറെൻറ്റ് ടൈൽസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നാച്ചുറലായിട്ട് കയറുന്ന രീതിയിലുള്ള വിൻഡോസൊക്കെ വലുത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിതിനൊരു ബാൽക്കണി വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബാൽക്കണി. ബാൽക്കണിയിലും ഇങ്ങനെ ഒരു വാൾ ടൈൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് വാൾ ടൈൽസാണ്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു വാൾ ടൈൽസ് ഞാൻ അധികം വീടുകൾക്ക് കണ്ടിട്ടില്ല. എനിക്ക് അതിങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി രണ്ട് മൂന്ന് വലിയ വീടുകൾ അവിടെ പണിയുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് കാണുന്നൊരു വലിയ വില്ല പ്രൊജക്റ്റാണ്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഒരു റൂമിന് ആക്ച്വലി അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. അപ്പോൾ നമ്മൾ കളേഴ്സൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഒരു സിമ്പിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് മൊത്തത്തിൽ ടൈൽസിനും അതുപോലെ തന്നെ ബാത്റൂംസിനും എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് തീമാണ് കൂടുതലും ഇങ്ങനെ അത് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. നമ്മൾ താഴെ ഒരു ബെഡ്റൂം കണ്ടു, മുകളിലൊരു ബെഡ്റൂം കണ്ടു. ഇത് തേർഡ് ബെഡ്റൂമാണ്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മളിങ്ങനെ രണ്ട് ടൈപ്പ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ആ ഫ്രണ്ട് വ്യൂ, വീടിൻ്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് വരുന്ന രീതിയിലാണ് ഈ രണ്ട് റൂമുകളുടെയും ബാൽക്കണി വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സറൗണ്ടിങ്സും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾറെഡി അവിടെ രണ്ട് വീടുകളുടെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞൊരു വലിയൊരു വില്ല പ്രൊജക്റ്റ്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. പിന്നെ ഇപ്പുറത്തിനി വീടുകളൊന്നും വരാനായിട്ടുള്ള സാധ്യതയില്ല. നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഒറിജിനൽ ലാൻഡാണ് വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റ്സിന് ഡിഫറെൻ്റ് കളേഴ്സ് കൊടുത്തിട്ടില്ല. എല്ലാ ടോയ്ലറ്റ്സിനും ഒരേ കളർ ഒരേ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. പിന്നെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ബെഡ്റൂമാണ്, നാലാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഡോറാണ്. ഈ ഡോറ് കയറി നമ്മളിങ്ങനെ വരുമ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു വലിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് നമ്മൾ ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഒരു സ്പേസ് കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വാക്കിംഗ് വാർഡ്രോബ്സ് ചെയ്യാനുള്ളൊരു സ്പേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഇവിടെ വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഉള്ളൂ ഈ ഒരു ഏരിയ ഉണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാക്കിംഗ് വാർഡ്രോബ് അവിടെ കൊടുത്തു, വാർഡ്രോബ്സ് അവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബെഡ്റൂമായിട്ട് കൺവേർട്ടാവും. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വാർഡ്രോബ്സ് കൊടുക്കാത്തത് കൊണ്ട് നമുക്കിത് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പോലെയാണ് നിൽക്കുന്നത്. അത് ആ ഒരു വാക്കിംഗ് വാർഡ്രോബ് കൊടുക്കാനുള്ള സ്പേസാണ് ആക്ച്വലി അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മൂന്നാമത്തെ നിലയാണ്. അപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു, ഫസ്റ്റ് ഫ്ലോർ കണ്ടു, ഇതാണ് സെക്കൻഡ് ഫ്ലോർ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ജിം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹോം തിയേറ്റർ ആക്കാം. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ ഹോം തിയേറ്ററൊക്കെ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓഫീസ് റൂം, സ്റ്റഡി റൂം, ഗസ്റ്റ് റൂം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റൂമിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ഏറ്റവും മുകളിലത്തെ ഒരു റൂമാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. ഇതൊരു ഓപ്പൺ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇപ്പം വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു പോയിന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ മുകളിലും നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു റൂം പോലെ, ഒരു യൂട്ടിലിറ്റി റൂം പോലെ നമുക്കിതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇവർ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് ആ ഒരു ഫുള്ള് കണ്ടോ സോളാർ, ഒരു 5kV സോളാറാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വീട് ഫുള്ള് നമുക്ക് സോളാർ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു സോളാർ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയനെ കൺവേർട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് തുണിയൊക്കെ അലക്കി ഇടാവുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്കത് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ നമുക്ക് ഈ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ നേരെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസ് വരുന്നത്. ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു ടെറസ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും വെജിറ്റബിൾ ഗാർഡനോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്ന ഒരു ഓപ്ഷനും ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസുള്ള വലിയൊരു ടെറസ് ഏരിയ ആണ് ഈ വരുന്നത്. ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു ടെറസ് ഏരിയ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ലേഔട്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടവർ, അതുപോലെ വീട് കാണേണ്ടവർ നേരിട്ട് വിളിക്കുക. ഇത് വന്ന് കാണുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാലും ഓൾമോസ്റ്റ് ഓവറോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.